ഹായ് ഗീസ്, അപ്പോൾ ഇത് നമ്മുടെ സോട്ടയിലാണ്. അപ്പോൾ സോട്ടയിലിൻ്റെ പ്രത്യേകത ഞാൻ മുന്നേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവർ നല്ല ഹാർഡി ഫിഷാണ്, നമുക്ക് ഏത് മഴയത്ത് വേണമെങ്കിലും വളർത്താം, പിന്നെ നമുക്ക് ഏത് അക്വേറിയത്തിൽ വേണമെങ്കിലും ഇടാം, ഫ്രിഡ്ജ് ബോക്സിൽ വളർത്താം, ഏത് സ്പേസിൽ വേണമെങ്കിലും നമുക്ക് ഇവരെ വളർത്താം. പിന്നെ നമ്മൾ ചെറിയ സ്പേസ് ആവും തോറും ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും വല എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയോ എന്തെങ്കിലും കവറിങ് കൊടുക്കുകയോ ചെയ്യണം, കാരണം ഇവന്മാർ കുറച്ച് ചാട്ടക്കാരാണ്. അപ്പോൾ ഇവരുടെ ഒരു മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മെയിലിന് വന്നിട്ട് ഒരു വാല് നീണ്ടിരിക്കും, അതുകൊണ്ടാണ് ഇവർ ഈ സോട്ടയിൽ എന്ന് പറയുന്ന പേര് തന്നെ വന്നത്. ഫീമെയിൽ വന്നിട്ട് നമ്മുടെ ഗപ്പിയൊക്കെ പോലെ തന്നെയാണ്, ഗുണപൊടിയും വെച്ചിട്ട് തന്നെയാണ് നമുക്ക് മെയിൽ ഫീമെയിൽ ചെറുതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഗുണപൊടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ അതേക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവരിപ്പോൾ പാരൻസ് ആണ്, ഒന്ന് രണ്ട് ഫീമെയിൽ ആണ് കാണുന്നത്. അപ്പോൾ അവരും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് നിൽക്കുക. ഞാൻ ഇവരെ ഒന്ന് ഫുൾ വാട്ടർ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അക്വേറിയത്തിലേക്ക് പിടിച്ചിട്ടപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ ഫീഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രിൻസ്മീൻ കൊടുക്കാറുണ്ട്, പിന്നെ ഫ്രോസൺ ആർട്ടിമീൻ കൊടുക്കാറുണ്ട്, അവൈലബിലിറ്റി പോലെ മൊയിനോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രസമാണ്, കാരണം ഇവർ നമ്മൾ ദിവസം ഫുഡ് കൊടുത്ത് നമ്മളായിട്ടൊന്ന് ഇണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ടാങ്കിൽ നിന്നും ചാടിയൊന്നും പോകത്തില്ല. നമുക്ക് ഫീഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇവർ നമ്മളടുത്ത് നിന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇവർ ഇത്തിരി പേടിയുള്ള ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ദിവസം കണ്ട് കണ്ട് ശീലിക്കുമ്പോഴത്തേക്ക് ഇവർ നമ്മളായിട്ട് ഇണങ്ങിക്കൊള്ളും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സോട്ടയിൽ ഒരു പുതിയ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവർ ചാടാതിരിക്കാൻ വേണ്ടി പുറത്ത് എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ സോട്ടയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ചാനലിലുണ്ട്, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്